അങ്ങയെ ഓർമ്മിപ്പിക്കുന്നു. ശരി, ഞാൻ തിരിച്ചു വരാം. നമുക്ക് അരമണിക്കൂറേ ഉള്ളൂ എന്ന കാര്യം ശ്രദ്ധയിൽ വേണം. ശ്രീ രണ്ടുപേരും ഞാൻ ഇടക്കൊന്ന് മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ശ്രീ സമ്പത്ത്, ഇത് മതിയായ കാരണങ്ങളല്ലേ ഇവിടെ ഈ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത്? അതായത് ഇങ്ങനെയൊരു ഗൗരവതരമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുമ്പോൾ സമരം നടത്തേണ്ടതായി വരും. ഈ സമരം അവസാനിപ്പിക്കണം, മഹാമാരി കാലമാണ്, അതുകൊണ്ട് ആളുകളിങ്ങനെ കൂട്ടം ചേർത്ത് തെരുവിലിറങ്ങുന്നത് നന്നായിരിക്കുകയില്ല എന്ന യഥാർത്ഥമായ ബോധ്യമുണ്ടെങ്കിൽ ഈ സമരത്തിന് കാരണമായ ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കുക എന്നതല്ലേ ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാർ ചെയ്യേണ്ടത്? ഈ മന്ത്രിയെ ചോദ്യം ചെയ്തു ഇ ഡി എന്നത് വസ്തുതയാണ്. അദ്ദേഹത്തിന് ഇ ഡി ആ നിലക്കുള്ള ഒരു തൃപ്തി അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എൻ ഐ എ നാളെ ചോദ്യം ചെയ്യും. എൻ ഐ എ പോലൊരു ഏജൻസി അതീവ ഗൗരവതരമായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് സർക്കാരിലെ ഒരു മന്ത്രിയെ ചോദ്യം ചെയ്യുമ്പോൾ ഇനിയും എങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ അദ്ദേഹത്തെ ഇരുത്താനാവുക? സ്വാഭാവികമായിട്ടും രാജിയിലേക്ക് പോകേണ്ടതായി വരില്ലേ? ഇവിടെ എന്റെ സുഹൃത്തു കൂടിയാണ് സുരേഷ്. ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്ത് ഓഫീസുകളുള്ള അഭിഭാഷകരുമാണ്. സുരേഷിന് അറിഞ്ഞുകൂടാത്ത കാര്യമായിരിക്കില്ലല്ലോ ഇപ്പോ സുരേഷ് പറയുന്നത്. ശരി, ഏതെങ്കിലും ഒരു കേന്ദ്ര ഏജൻസി ഒരു മന്ത്രിയെ ചോദ്യം ചെയ്താൽ ആ മന്ത്രി രാജിവെക്കണം എന്നുള്ളത് സുരേഷ് തന്നെയാണ് പറയുന്നത് എങ്കിൽ സുരേഷിന്റെ തന്നെ രണ്ട് മന്ത്രിമാരെങ്ങനെ പഞ്ചാബിൽ മന്ത്രിമാരായിരിക്കുന്ന കാലത്ത് തന്നെ രാജ് ഖുരാനയുടെയും അതുപോലെ തന്നെ മനോരഞ്ജൻ കാലിയയുടെയും കേസ് ഒന്നും സുരേഷിന് അറിഞ്ഞുകൂടാത്തതായിരിക്കാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ബി ജെ പിയുടെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരെ സംബന്ധിച്ച് വിവിധ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, ഒന്നിലേറെ ഏജൻസികൾ പലപ്പോഴായി അത്തരത്തിൽ അവരെ ചോദ്യം ചെയ്യുകയും അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടല്ലോ. അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ബാധകമല്ല. ഇവിടെ ജലീലിനെ സംബന്ധിച്ച് ബാധകമാണ്. എന്താ വിഷയം? ജലീലെന്ന പേര് തന്നെയാണ് സുരേഷിന്റെ വിഷയം. ആ ജലീലെന്ന പേര് തന്നെയാണ് ലീഗുകാർക്കും വിഷയം. ഇവിടെ കോലീബി സഖ്യത്തിൻ്റെതായിട്ടുള്ള ആ പൊടിതട്ടി എടുത്തുകൊണ്ട് വീണ്ടും അത്തരത്തിലുള്ള ഒരു വിമോചന സമരത്തിന്റെ രണ്ടാം പതിപ്പ് പോലെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ അത് അവരുടേതായിട്ടുള്ള അധികാരം, ആ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അധികാരത്തെയും അവകാശങ്ങളെയും ഒന്നും ഞാൻ ചോദ്യം ചെയ്യുകയല്ല. നമ്മുടെ എല്ലാവരുടെയും ജീവനും ജീവിതവും വിലപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട്, പിന്നെ ഈ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുമ്പോൾ മർദ്ദനങ്ങൾ ഏൽക്കുക എന്നുള്ളത്, പരിക്കേൽക്കുക എന്നുള്ളത്, കേസുകളിൽ പ്രതിയാവുക എന്നുള്ളതൊക്കെ അത്തരം കാര്യങ്ങളിൽ സ്വാഭാവികമാണ്. എന്റെ പൊന്ന സുരേഷ്, എന്റെ മേൽ ചാർജ് ചെയ്യപ്പെട്ടുള്ള കേസിനേക്കാൾ വലിയൊരു കേസായി സുരേഷിന്റെ മേൽ ഒരിക്കലും ചാർജ് ചെയ്തിട്ടുണ്ടാവില്ല. ഈ അസോൾട്ട് ഓൺ ദ പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യൻ യൂണിയൻ ഓർ ദ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് എന്നുള്ള നിലയിലേക്ക് നോൺ ബെയിലബിൾ ആയിട്ടുള്ള, കൊഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു കേസിൽ പ്രതിയാവുക എന്നുള്ളത് നിലവിലേക്ക് വരേണ്ടി വരുന്നത്. ഇനി തല്ല് കിട്ടിയ ഞങ്ങൾ പല ആളുകളും ഞങ്ങളുടെ ശരീരഭാഗത്തുള്ള തല്ലിൻ്റെതും അതിന്റെ കാര്യങ്ങളും എല്ലാം ഇനി ഒരു പക്ഷേ ഈ കോവൂർ കുഞ്ഞുമോൻ എം എൽ എ കോൺഗ്രസുകാർ പ്രതിഷേധ പ്രകടനം നടത്തിയപ്പോഴത്തേക്ക് അവർ കാണിച്ചൊരു സാംസ്കാരികമായ ഒരു പ്രത്യേക തനിമയുണ്ട്. സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാറുണ്ട്. പക്ഷെ അതിന്റെ ആവശ്യമുണ്ടോ ഇവിടെ എന്താണല്ലോ നമ്മുടെ സംശയം. അത് ആരാണ് ആവശ്യമില്ലായ്മ തിരുത്തേണ്ടതെന്നാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്, ഞാൻ തിരിച്ചു വരാം. ശ്രീ സുരേഷ്, ഇവിടെ രാഷ്ട്രീയമായിട്ടൊരു അവിശുദ്ധ സഖ്യം ഈ സർക്കാരിനെ താഴേക്ക് വലിച്ചിറക്കാൻ രാഷ്ട്രീയമായിട്ട് ശ്രമിക്കുകയാണ്. എന്തെങ്കിലും ഗൗരവതരമായിട്ട് കാര്യം ഉണ്ടായിട്ടല്ല എന്നാണ് ശ്രീ സമ്പത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തു എന്നതുകൊണ്ട് മാത്രം രാജിവെക്കാനാണെങ്കിൽ ബി ജെ പിയുടെ എത്രയോ നേതാക്കൾ നേരത്തെ രാജിവെക്കേണ്ടതായിരുന്നില്ലേ എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ടല്ലോ. ശരിയാകുമല്ലോ അത്? ശ്രീ സുരേഷ്, താങ്കളോടാണ് ചോദ്യം. അല്ല, ഇതിലെ എങ്ങനെയാണ് ഇതിലെ രാഷ്ട്രീയ ദുരുദ്ദേശം വരിക ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കാരണം കഴിഞ്ഞ ജൂലൈ 5-ാം തീയതി 30 കിലോഗ്രാം സ്വർണം പിടിച്ചു. സ്വർണം പിടിച്ചതിനെ തുടർന്ന് പ്രതികളെ വിസ്തരിക്കുന്ന സമയത്ത്, പ്രതികളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ആ പ്രതികൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള വിവരം ലഭിച്ചു. അങ്ങനെ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി അല്ലല്ലോ ആ വിവരം ലഭിച്ചത്. അതിനെ തുടർന്ന് നിങ്ങളൊരു അന്വേഷണം നടത്തി, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം അന്വേഷണം വീണ്ടും നീണ്ടുപോയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഐ ടി ഫെലോ പുറത്തായി, മുഖ്യമന്ത്രിയുടെ ഒരു പോലീസുകാരൻ പുറത്തായി. അങ്ങനെയുള്ള ഒട്ടനവധി സംഭവങ്ങളിലൂടെ കടന്നു വന്ന് ഇപ്പോൾ അങ്ങയുടെ പാർട്ടി സെക്രട്ടറിയുടെ മകൻ ഈ രീതിയിൽ അകപ്പെട്ടിരിക്കുന്നതും ഞങ്ങളൊന്നും പറഞ്ഞ് രാഷ്ട്രീയപരമായിട്ട് മുതലെടുപ്പ് നടത്തിയത് കൊണ്ടല്ലല്ലോ. അങ്ങയുടെ പാർട്ടി സെക്രട്ടറിയുടെ ഉത്തമ സുഹൃത്തായിട്ടുള്ള മുഹമ്മദ് അനൂപ്, അയാള് മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ അയാൾ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലല്ലേ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലേക്ക് അന്വേഷണം എത്തുന്നത്? അതിനുശേഷം നിങ്ങളുടെ മന്ത്രിയായിട്ടുള്ള ഇ പി ജയരാജന്റെ വീട്ടിലേക്ക് എത്തുന്നത് ബി ജെ പി പറഞ്ഞിട്ടല്ലല്ലോ. അത് സഖാവ് സ്വപ്ന സുരേഷിന്റെ തന്നെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട അദ്ദേഹം അവരുമായി അവർക്ക് ഇവിടെ തിരുവനന്തപുരത്ത് ഒരു 5-സ്റ്റാർ ഹോട്ടലിൽ വിരുന്നൊരുക്കിയതിന്റെ പശ്ചാത്തലത്തിലും
ശ്രീ സുരേഷ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ശ്രീ സുരേഷ്. പക്ഷേ ഇവിടെ ഈ പറയുന്ന പാർട്ടി സെക്രട്ടറിയുടെ മകനുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ശരിയാണ്, അയാൾ ഈ പറയുന്ന ചോദ്യം ചെയ്യലിന് വിധേയമായിട്ടുണ്ട്. അത് ഏറ്റവും കൂടി പോയാൽ ഈ മകനുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഈ പാർട്ടി സെക്രട്ടറി അദ്ദേഹം ഇരിക്കുന്ന പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് മാറി നിൽക്കട്ടെ എന്നൊരു ആവശ്യം വെക്കാമെന്നല്ലാതെ അദ്ദേഹം നേരത്തെ ചോദിച്ച ചോദ്യമാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. എനിക്കൊരു സംശയമായിട്ടുള്ളത് കൊണ്ടാണ്. അതായത് ഒരു മന്ത്രി രാഷ്ട്രീയ ആരോപണങ്ങളുടെ ഭാഗമായിട്ട് കൂടെയുള്ള ഒരു സംഭവത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടു, ചോദ്യം ചെയ്യപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം രാജിവെച്ച് മാറിപ്പോകേണ്ടുന്ന സാഹചര്യമുണ്ടോ? അതായത് അങ്ങനെയാണെങ്കിൽ ബി ജെ പിയുടെ ചില മന്ത്രിമാർ പല കാലങ്ങളിലായിട്ട് ചോദ്യം ചെയ്തതിന് ശേഷവും തുടരുന്നുണ്ടെന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിനകത്ത് ഇ ഡി പരിശോധന നടത്തിയതിന് ശേഷവും മന്ത്രിയായി തുടരുന്നുണ്ട്, മുഖ്യമന്ത്രിയായി തുടരുന്നുണ്ടെന്ന വിവരം എൻ്റെ കൈവശവുമുണ്ട്. എന്നിട്ടും പക്ഷേ ജലീൽ രാജിവെക്കണമെന്ന ആവശ്യത്തിന് ഉറച്ചു നിന്ന് സമരം ചെയ്യാൻ നിങ്ങളുടെ കാരണങ്ങൾ എന്താണ്? സനീഷേ, അദ്ദേഹത്തിന്റെ ഒരു പോയിന്റ് വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ അദ്ദേഹം സമ്മതിക്കുന്നു ലല്ലു പ്രസാദ് യാദവിനെ പോലെയും കോൺഗ്രസ് പാർട്ടിയെ പോലെയും ബി ജെ പിയെ പോലെയും ഒക്കെയുള്ള ഒരു പാർട്ടി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് അവരൊന്നും രാജിവെച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു വാദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നതെങ്കിൽ വാദത്തിന് വേണ്ടി ഞാനത് അംഗീകരിക്കും. പക്ഷെ ഇവിടുത്തെ വിഷയം ഈ സ്മഗ്ലിംഗ് കേസ്, ഗോൾഡ് സ്മഗ്ലിംഗ് കേസ്, അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു മന്ത്രിയെ ഈ കേരളത്തിൽ ഇതിനു മുമ്പ് ചോദ്യം ചെയ്തിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുപോലെ കള്ളക്കടത്ത് കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് റെയ്ഡിന് വിധേയമായിട്ടുണ്ടോ? അവിടെ ക്യാമറ കൊടുക്കാതിരിക്കുന്നുണ്ടോ? ഇതൊക്കെ ഇവിടെ സംഭവിച്ചില്ലേ? ഇനി അദ്ദേഹം കെ ടി ജലീലിനെ കുറിച്ചാണല്ലോ ഡോക്ടർ എ സമ്പത്ത് പറയുന്നത്. അങ്ങക്ക് ഈ കെ ടി ജലീൽ എന്തിനായി മാധ്യമങ്ങളോട് ഈ കള്ളം പറഞ്ഞത്? ഈ കള്ളം പറഞ്ഞതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ സ്വതവേയുള്ള ഗുണം എല്ലാവർക്കും മനസ്സിലായില്ലേ? ഒരു പരമ കള്ളനാണ് എന്നുള്ള അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിനോട് ചോദ്യം ചെയ്യോ എന്ന് ചോദിച്ചപ്പോ ഒരു പൊട്ടി ചിരി നടത്തി, വിഡ്ഢി ചിരി നടത്തിയിട്ട് എന്നെ ഒരു ഞാൻ മാധ്യമങ്ങളിലാണ് അത് അറിയുന്നത്, എന്നെ അങ്ങനെ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പച്ച കള്ളം പറഞ്ഞില്ലേ? അങ്ങനെ പച്ച കള്ളം പറഞ്ഞിട്ട് സത്യമേവ ജയതേ എന്ന് എഴുതി വയ്ക്കാൻ പോലും ഒരു ഉളുപ്പുമില്ലാത്ത ഒന്നാം തരം കൊള്ളക്കാരന്മാർ പോലും അങ്ങനെ എഴുതൂലല്ലോ. ഞാൻ കൊള്ള നടത്തി അല്ലെങ്കിൽ കള്ളം പറഞ്ഞു, അതിനുശേഷം ഫേസ്ബുക്കിൽ സത്യമേവ ജയതേ എന്ന് കള്ളന്മാരാരെങ്കിലും എഴുതി വെക്കും. അപ്പോൾ കള്ളം പറയുകയും ചെയ്തു, കള്ളം പറഞ്ഞതെന്ന് കേരളത്തിന് ബോധ്യമായ ശേഷം ചെന്ന് സത്യമേവ സത്യം മാത്രമേ ജയിക്കൂ. അല്ല, അതിന്റെയൊക്കെ പേരിൽ സുരേഷ്, അതിന്റെയൊക്കെ പേരിൽ ഒരു മന്ത്രിയുടെ രാജി ആവശ്യപ്പെടാൻ പറ്റുമോ നമുക്ക്? അതായത് മാധ്യമങ്ങൾ വിളിച്ചപ്പോൾ അദ്ദേഹം സത്യം പറഞ്ഞില്ല, അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് മാധ്യമ പ്രവർത്തകർക്ക്. വിളിക്കുന്ന ഒരാളോട് ഇദ്ദേഹം പറയുകയാണ് പിന്നെ ഇങ്ങനെ ഉണ്ടായ സംഭവം പറഞ്ഞില്ല എന്ന് വെച്ചാൽ ആ വിളിക്കുന്നയാൾക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാകും. ശരിയാണ്, ഞങ്ങൾ ഈ മാധ്യമ പ്രവർത്തകർ എന്തൊക്കെ കണ്ടാണ് ഈ പണി തുടർന്നു പോകുന്നത് ശ്രീ സുരേഷ്. അതുകൊണ്ട് പക്ഷേ അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ അങ്ങനെ കുഴപ്പം പിടിച്ച ഒരു നിലവാരത്തിലേക്ക് പോവുകയല്ലേ ചെയ്യുക? അല്ല സനീഷ, എനിക്ക് ചില സാങ്കേതിക പ്രശ്നം ഉള്ളതുകൊണ്ട് താങ്കൾ പറയുന്ന എല്ലാം കേൾക്കുന്നുണ്ടായിട്ടില്ല. എന്തായാലും ശരി, ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് രാജിവെക്കാൻ ജലീലിനോട് പറയുന്നത് ശരിയാണോ എന്നാണ്. ജലീലിനോട് രാജിവെക്കാൻ പറയുന്നത് ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നു. ഈ കേരളത്തിലെ 3.25 കോടി മലയാളികളുടെ ഒരു സർക്കാരിന്റെ പ്രതിനിധി കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ വിസ്തരിക്കപ്പെട്ടു എന്ന് പറയുന്നത് കേരളത്തിന് അപമാനമാണ്. കേരളത്തിന് ഇങ്ങനെയുള്ള ഒരു ഒരൊറ്റ നിമിഷം, ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്, ഞാൻ താങ്കളിലേക്ക് വന്നുകൊള്ളാം ശ്രീ സുരേഷ്. അതുവഴി അല്ലെങ്കിൽ ഫോണിലെങ്കിലും ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ എ സമ്പത്ത്, ഞാൻ അങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചെങ്കിലും ഈ പറയുന്ന അദ്ദേഹം ആരോടെങ്കിലും എന്തെങ്കിലും വർത്തമാനം പറഞ്ഞതുകൊണ്ട് രാജിവെക്കണം എന്നല്ല അവരുടെ ആവശ്യം, അതായത് ഒരു അന്വേഷണ ഏജൻസി അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരിക്കുന്നു. താങ്കൾ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു, ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ പറയാനുണ്ടാകും. പക്ഷേ അപ്പോഴും അതിപ്രധാനപ്പെട്ട പ്രമാദമായ ഒരു സംഭവത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്, ആണല്ലോ? സ്വർണ്ണക്കടത്ത് എന്ത് ഗൗരവമില്ലാത്തൊരു സംഭവമാണ് എന്ന് താങ്കൾക്കുമില്ല, താങ്കളുടെ പാർട്ടിക്കുമില്ല, സംസ്ഥാന സർക്കാരിനുമില്ല അഭിപ്രായം. അതിഗൗരവതരമാണ്. അതിൻ്റെ തുടർ സംഭവങ്ങളുടെ ഭാഗമായിട്ടാണ് ഇ ഡി ചോദ്യം ചെയ്തത്, അതിൻ്റെ തുടർ സംഭവങ്ങളുടെ ഭാഗമായിട്ടാണ് എൻ ഐ എ ചോദ്യം ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ എത്ര കാലം അവിടെ അദ്ദേഹത്തെ തുടരുന്നു കൊള്ളൂ എന്ന നിലപാടെടുത്തു പോകാൻ സർക്കാരിന് സാധിക്കും? നോക്കൂ, ഒന്ന് നമ്മുടെ ചങ്ങാതി സുരേഷ്, എന്തായാലും സുരേഷ് ഇങ്ങനെയാണ് കോടതിയിൽ കേസ് നടത്തുന്നത് എങ്കിൽ അത് സുരേഷും സുരേഷിന്റെ കക്ഷികളും എന്തായാലും ആ കാര്യത്തിൽ അഭിമാനിക്കട്ടെ. ഒരു അഭിഭാഷകൻ കൂടിയായ എനിക്ക് അത്തരമൊരു നടപടിക്രമത്തോട് യോജിപ്പില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേന്ദ്ര ഏജൻസികൾ പലതാണ്,
അതറിഞ്ഞുകൂടാത്തവരെ ദേവായത പഠിച്ചതിനു ശേഷം ഇപ്പോൾ ആരെങ്കിലും തെരുവിൽ പ്രസംഗിക്കുന്നത് കേട്ടുകൊണ്ട് അത് തന്നെ ഏറ്റെടുത്ത് തന്നെ അങ്ങനെ കാര്യങ്ങളിലേക്ക് പോകരുത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു കേന്ദ്ര ഏജൻസിയാണ് എങ്കിൽ അനധികൃത സ്വത്ത് സമ്പാദനമോ അതുപോലെ തന്നെ വിദേശ നാണയ വിനിമയ ചട്ടവുമായി ബന്ധപ്പെട്ട ലംഘനമോ അത്തരത്തിലുള്ള പരാതികൾ ലഭിച്ചാൽ ആ പരാതി ആരെക്കുറിച്ച് ലഭിച്ചിരുന്നാലും അവരത്തരം കാര്യങ്ങളിൽ അന്വേഷിച്ചില്ല എങ്കിൽ അതാണ് ഒരു അപാകത. എന്റെ ഒരു വിനീതമായ ചോദ്യം, ഡോക്ടർ കെ ടി ജലീൽ ഏത് കേസിലാണ് പ്രതി? ഡോക്ടർ കെ ടി ജലീലിന്റെ മേലെ ഏത് കേസാണ് നിലവിലെടുത്തിട്ടുള്ളത്? ഞങ്ങളാണ് രാജ്യം ഭരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിക്കും എന്നുള്ള നിലയിലേക്ക്, ഐ ആം ദ ജഡ്ജ്, ദ ജൂറി ആൻഡ് എക്സിക്യൂഷണർ എന്നുള്ള നിലയിലേക്കാണ് സുരേഷും സുരേഷിന്റെ പാർട്ടിയും എത്തുന്നത് എങ്കിൽ, ഞാനിപ്പോ ഇരിക്കുന്ന ഈ ഡൽഹിയിൽ തന്നെയാണ് എന്റെ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള ആളുകളുടെ മേൽ ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ള നേരത്തെ ഉണ്ടായ കുറെ സംഭവങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ മേൽ കേസെടുത്തത്, പിന്നീട് തുടർന്ന് വന്നത്, ആരുടെയെല്ലാം മേലേക്കാണ് അതെല്ലാം കൊണ്ടെത്തിച്ചത്, പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ അത്തരത്തിൽ ധിക്കാരത്തോടെ ധാർഷ്ട്യത്തോടെ ഇതെല്ലാം ചെയ്യുന്ന ഒരു പാർട്ടി ഇവിടെ പറയുകയാണ് ഇങ്ങനെ ഒരു മന്ത്രിയുടെ മേല് അത്തരത്തിൽ ഒരു അന്വേഷണം നടന്നാൽ അതിന്റെ പേരിൽ അല്ല, ഇത് വിളിച്ചു വരുത്തി സ്റ്റേറ്റ്മെന്റ് എടുത്താൽ അതിന്റെ പേരിൽ ഏത് കേസിലാണ് പ്രതികരണം എന്ന ചോദ്യം അദ്ദേഹം വേറെന്ന് പറഞ്ഞു വിചാരണ നടത്തുക എന്നുള്ളത്, എന്താണ് ട്രയൽ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു അഭിഭാഷകന് നാട്ടിൽ വരെ അറിയില്ല എങ്കിൽ അദ്ദേഹത്തോട് സഹതപിക്കല്ലാതെ വേറെന്താണ് ചെയ്യേണ്ടത്? എവിടെയാണ് വിചാരണ നടത്തുക? ആ വിചാരണ നടത്തുന്നത് കോടതിയിലാണ്, കോടതിയുടെ വരാന്തയിലേക്കെങ്കിലും അങ്ങനെ പോയിട്ടുള്ളവർക്ക് അത് കണ്ടാൽ തന്നെ അല്ലെങ്കിൽ ഇത് കേട്ടാൽ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. ഇവിടെ മറ്റൊരു കാര്യം പറയുകയുണ്ട്, ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധമില്ലാത്ത ആളുകളുടെ പേരിന്റെ മുമ്പിലെല്ലാം ചില കാര്യങ്ങൾ കെട്ടിച്ചമച്ച് വെച്ചതുകൊണ്ട് അങ്ങനെ ആകുന്നില്ല. തിരുവനന്തപുരം ജില്ലക്കാരാണല്ലോ നമ്മൾ രണ്ടുപേരും, ആരൊക്കെയായിരുന്നു ഇതിൽ പ്രതികളായവരും പിടികൂടപ്പെട്ടവരും, അവരുടെ ബി ജെ പി ബന്ധവും അവരുടെ കോൺഗ്രസ് ബന്ധവും ഒന്നും മറച്ചു വെക്കാനായി ഒരുപാടൊന്നും അങ്ങനെ വെപ്രാളപ്പെടേണ്ടതില്ല. അത് വാസ്തവിക്കുന്നതിന് സമമായി പോകും ഇത്തരം കാര്യങ്ങളിൽ. ഒരു സി പി എം കാരനും ഇതുമായി ബന്ധമില്ല. ഇവിടെ അറ്റാഷയുടെ പോലീസുകാരനെ മുഖ്യമന്ത്രിയുടെ പോലീസുകാരനായി വ്യാഖ്യാനിക്കാനായി ശ്രമിച്ചാൽ ഞാൻ എന്താ പറയേണ്ടത്? വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പ്രിൻസിപ്പൽ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ ചില ഇംഗ്ലീഷ് പദങ്ങൾ വായിൽ നിന്ന് കുത്തിത്തിരികെല്ലാം കേൾക്കുമ്പോൾ പാവപ്പെട്ട കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർ വിചാരിക്കും ആ ഇതെല്ലാമാണ് ശരി എന്നുള്ള നിലയിലേക്ക്. പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന സി പി ഐമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ എസ് എഫ് ഐയുടെ നേതാവുമായിട്ടുള്ള പുത്തലത്ത് ദിനേശനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നുള്ളത്. പ്രൈവറ്റ് സെക്രട്ടറി ബി എ എക്കണോമിക്സിന് ഒന്നാറാം ശരി, എന്നോട് ക്ഷമിക്കണം ശ്രീ സമ്പത്ത്, സമയക്കുറവുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന എനിക്ക് താങ്കളിലേക്ക് വരേണ്ടതെന്ന് എന്നതെന്ന പ്രശ്നവുമുണ്ട്, നമുക്ക് സമയക്കുറവുണ്ടല്ലോ. ശ്രീ സുരേഷ്, താങ്കൾക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അതായത് ഈ മതിയായിട്ടുള്ള തെളിവുകളും മതിയായിട്ടുള്ള വാദങ്ങളും വെക്കാനായിട്ടുണ്ടോ? നിശ്ചയമായിട്ടും നിങ്ങളുടെ സമരം അതിശക്തമായിട്ടുള്ളതാണ്, അവിടെ പോലീസുമായിട്ടുള്ള നേർക്കുനേർ പോരാട്ടമുണ്ട്, വലിയ ദൃശ്യങ്ങളിൽ വലിയ ഭീകരത പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ മതിയായ കാര്യം തെളിവുകളോടെ മുന്നോട്ട് വെക്കാൻ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ടോ ശ്രീ സുരേഷ്? ശ്രീ സനീഷ്, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, ഇന്ത്യ ഭരിക്കുന്ന ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ പൊതുസമൂഹത്തിനിടയിൽ ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിനിടയിൽ അന്തസ്സായിട്ട് പറയുന്ന പ്രവണതയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാണിക്കുന്നത്, ബി ജെ പിയും അത് തന്നെയാണ് കാണിക്കുന്നത്. അന്വേഷണ ഏജൻസികൾ തെളിവിനായിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വന്നാൽ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ തെളിവുകളും അന്വേഷണ ഏജൻസികൾ കൊടുക്കും. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വസ്തുതകൾ ഇന്ത്യ ഗവൺമെന്റിന് മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയും കൂടെ ആവശ്യപ്പെട്ട പ്രകാരം എൻ ഐ എയും കസ്റ്റംസും ഇ ഡിയും ഒക്കെ ഈ കേരളത്തിലേക്ക് വരുന്നത്. അവസാനം കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയെയും കൂടെ കേരളത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഇവിടെ സംഭവിച്ചിരിക്കുന്നു. ശ്രീ സമ്പത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇ പി ജയരാജനെ പുറത്താക്കിയത് അയാൾക്കെതിരെ ക്രിമിനൽ കേസ് വന്നതിന് ശേഷമാണോ? നിങ്ങൾ തോമസ് ചാണ്ടിയെ പുറത്താക്കിയത് അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസ് വന്നതിന് ശേഷമാണോ? നിങ്ങൾ ശശീന്ദ്രനെ പുറത്താക്കിയത് അവർക്ക് അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസ് വന്നതിന് ശേഷമാണോ? അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലും കാലാകാലങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കാത്ത എന്ത് പ്രിവിലേജ് ആണ് ഓട്ടോറിക്ഷയിൽ മത്സരിച്ച പഴയ സിമി നേതാവായിട്ടുള്ള കെ ടി ജലീലിന് നിങ്ങൾ നൽകുന്നത് എന്ന് എന്നോട് പറയേണ്ട പക്ഷേ ലക്ഷക്കണക്കിന് വരുന്ന സി പി എം സഖാക്കന്മാരോട് അങ്ങ് പറഞ്ഞ് ഒരുപാട് വെള്ളം കുടിക്കും. ശ്രീ സമ്പത്ത്, ഡോക്ടർ സമ്പത്ത് ഒത്തിരി വെള്ളം കുടിക്കും. നിങ്ങൾക്ക് ഇവിടുത്തെ സഖാക്കന്മാരെ പോലും ബോധ്യപ്പെടുത്താൻ സാധിക്കാത്ത കാര്യമാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറയുന്നത്. അങ്ങ് ഉള്ളിൽ തട്ടിയല്ല പറയുന്നതെന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങളൊക്കെ അഭിനയിക്കുകയാണ്. നിങ്ങൾ വേഗത്തിൽ വേഗത്തിൽ സമയം കഴിഞ്ഞു. നമ്മൾ ആകെ അരമണിക്കൂറുള്ള ഒരു ചർച്ചയിൽ ഞാൻ ആരുടെയും സമയം തട്ടിപ്പറിക്കുകയല്ല. ഇപ്പൊ എന്തായാലും സുരേഷ് അച്ഛൻ പത്തായത്തിലും ഇല്ല എന്നുള്ള നിലയിലേക്ക് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞെത്തിച്ചു. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഡോക്ടർ ജലീൽ തന്നെയാണ്, ആ പേര് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം.
ഒരു പ്രധാനപ്പെട്ട ബിജെപി നേതാവ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന എന്നോട് അനുമതിയോട് കൂടി സുരേഷിന്റെയും കൂടി സമ്മതത്തോട് കൂടി ഞാൻ വായിക്കുകയാണ് ഐ വാസ് ഫസ്റ്റ് എ നക്സലൈറ്റ് ദെൻ ഐ ജോയിൻഡ് ആർഎസ്എസ് ദെൻ ഫോഴ്സ് മീ ടു ബിക്കം എ നക്സലൈറ്റ് അഗൈൻ ആൻഡ് ട്രാൻസ്ഫർ ഓവർ യു ഐ നോ ഹൂ ദ ട്രബിൾ മേക്കർ ഇത് പറഞ്ഞത് ശ്രീ നിതിൻ ഗഡ്കരിയാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അഞ്ചു തവണ അദ്ദേഹത്തെ കണ്ടത് കേരളത്തിന്റെ നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇവിടെ സംസാരിക്കാൻ പോകുമ്പോൾ ഉദ്യോഗസ്ഥന്മാരെ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് അദ്ദേഹം ശകാരിച്ചത് രാജ്യത്തെ പ്രധാനപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്നതാണ് ഇത് ഞാൻ പറയുന്ന മറ്റൊരു കാര്യം ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് എന്നെ കൂടി സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് സുരേഷ് നാളിതുവരെ സുരേഷ് ആ ഒരു കാര്യത്തിന് നാളിതുവരെ സുരേഷ് ഒരു വ്യാഖ്യാനം നൽകിയിട്ടില്ല തന്റെ സുഹൃത്തുക്കളെ തിരുത്താനായി പോയിട്ടില്ല ഈ പറഞ്ഞ ചില കാര്യങ്ങൾ സുരേഷ് ഇവിടെ പറയുമ്പോൾ സുരേഷിന് എന്നെ നന്നായിട്ട് അറിയാവുന്നതാണ് എനിക്കും സുരേഷിന് അറിയാവുന്നതാണ് ഇക്കാര്യത്തിൽ എന്റെ പേര് വലിച്ചു വെക്കുന്നതിന് സുരേഷിന്റെ തന്നെ പാർട്ടിയുടെ ഒരു നേതാവ് ഒരു ചാനൽ ചർച്ചയുടെ അവസാനം ദുരുപയോഗപ്പെടുത്തുകയും വായിൽ വരുന്നത് കോവയ്ക്ക് പാട്ടുപോലെ തന്നെ കോൺഗ്രസിന്റെ വക്താവായി മറ്റൊരു ചങ്ങാതി വന്നിരുന്നിട്ട് എന്നുള്ള സമ്പത്തിന്റെ നിലയിലേക്ക് തന്നെ ആയിക്കോട്ടെ എന്നുള്ള നിലയിൽ പറയുകയും ചെയ്യുമ്പോൾ അവിടെ ടി വി ആണ് ആഹാ ഒരു പുതിയ മണി വെട്ടിച്ചിരിക്കുകയാണ് എന്ന് പറയുകയും പിറ്റേ എന്റെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നറിയാനായിട്ട് എന്റെ വീട്ടിലേക്ക് അവരുടെ ഓൺലൈൻ മാധ്യമത്തിന്റെ സമ്പത്ത് അത് മറ്റേതോ ചാനൽ ചർച്ചയിൽ ഉണ്ടായ എന്തോ സംഭവത്തെ കുറിച്ചാണ് താങ്കൾ പറയുന്നതിന് വ്യക്തവുമല്ല എനിക്ക് ശ്രീ സുരേഷ് ഞാൻ താങ്കളിലേക്ക് വരുന്നില്ല എനിക്ക് സമയം ഇപ്പോൾ തന്നെ കടന്നുപോയി അദ്ദേഹം ഒരു പുതിയ കാര്യം പറയുന്നതുകൊണ്ട് വളരെ നന്ദി ശ്രീ സമ്പത്ത് എന്തായാലും നമ്മുടെ സമരവുമായി ബന്ധപ്പെട്ടാണല്ലോ സമരം തുടരുകയാണ് ചെയ്യുക ഇക്കാര്യത്തിൽ ഇതുവരെ വെച്ച വിശദീകരണങ്ങൾ അവർക്ക് തൃപ്തിയുള്ളതല്ല സമരക്കാർക്ക് നമുക്ക് വരും ദിവസങ്ങളിലും ചർച്ച ചെയ്യാം.